2017 നമ്മുടെ ഈ കുവൈറ്റിലെ ഓണാഘോഷങ്ങളിൽ വളരെ വ്യത്യസ്തമായ ഒരു ഓണാഘോഷമായിട്ടാണ് എനിക്ക് ഈ ഓണാഘോഷത്തെ അനുഭവപ്പെട്ടത്. അതിൻ്റെ കാരണങ്ങളിലേക്ക് ഞാൻ പിന്നെ വരാം. ഈ ചിങ്ങനിലാവ് 2017 പങ്കെടുക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും കേരള സംസ്ഥാന സർക്കാരിൻ്റെ പേരിലും നോർക്കയുടെ പേരിലും കുവൈറ്റി മലയാളി സമൂഹത്തിൻ്റെ പേരിലും വിഭവസമൃദ്ധമായ സമ്പൽ സമൃദ്ധമായ ഒരു ഓണക്കാലം ആശംസിക്കുന്നു. ഓണത്തിന് ലോകത്തുള്ള മറ്റിതര എല്ലാ ആഘോഷങ്ങളേക്കാൾ വേറിട്ട ഒരു ചരിത്രമുണ്ട്, വേറിട്ട ഒരു സമ്പ്രദായമുണ്ട്. നമുക്കറിയാം ഓണം, അതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പഴയ നാഗരികതയിലെല്ലാം കേരളത്തിൽ ഇത്തരം ആഘോഷങ്ങൾ നടക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ കുംഭമേളകൾ പോലെയുള്ള മറ്റാഘോഷങ്ങൾ ഇതിനേക്കാൾ വലിയ പങ്കാളിത്തത്വം നടക്കുന്നുണ്ട്. ഇന്ത്യക്ക് വെളിയിൽ പഴയ നാഗരികതകളിലെല്ലാം റോമൻ ഗ്രീക്ക് അങ്ങനെയുള്ള എല്ലാ പഴയ നാഗരികതകളിലും ഒട്ടേറെ ആഘോഷങ്ങളുണ്ട്. പക്ഷെ ഈ ആഘോഷങ്ങളുടെ എല്ലാം പ്രത്യേകത, ആ ആഘോഷങ്ങൾക്കെല്ലാം അതിൻ്റെ പിന്നിൽ പലപ്പോഴും ഒരു സാമ്പ്രദായികമായ ഒരു ആചാരമുണ്ട്. ഒരേ രീതിയിലുള്ള ആഘോഷ രീതികളാണവയെല്ലാം. ഓണം കഴിഞ്ഞ നൂറ്റാണ്ടുകളായി ഓണം മനുഷ്യനോടൊപ്പം നിൽക്കുന്നു, മലയാളിയോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഓണത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാരണം, ഓണം പോലൊരു മിത്ത്, മഹാബലി എന്ന പേര് തന്നെ നമുക്കറിയാം, ബലി കൊടുക്കുവാൻ ഉണ്ടായ ഒരു കഥാപാത്രമാണ് മഹാബലി. അതുകൊണ്ടാണ് ആ ബലി എന്ന പേര് തന്നെ വന്നിട്ടുള്ളത്. മഹത്തായ ഒരു ബലികർമ്മം നടക്കുവാൻ അതിന് ഒരു കഥാപാത്രം, വാമനെ പോലൊരു കഥാപാത്രം ഉണ്ടായി വരുന്ന വലിയൊരു ഇതിഹാസമാണത്. ഒരുപക്ഷെ പ്രവാസി എഴുത്തുകാരിൽ ഒട്ടേറെ പ്രവാസി എഴുത്തുകാരുണ്ട്. പക്ഷെ പ്രവാസി എഴുത്തുകാരിൽ എനിക്ക് തോന്നുന്നു ചരിത്രകാരനായ ഒരു എഴുത്തുകാരൻ നിങ്ങളുടെ ഒരു അംഗമായിട്ടുള്ള സാമാണ്. കുവൈറ്റ് പ്രവാസത്തെക്കുറിച്ച് ചരിത്രം എഴുതിയിട്ടുണ്ട്. പ്രവാസി എഴുത്തുകാരിൽ അത്രയൊരു ചരിത്രകാരനുണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞത് മലയാളികളുടെ ചരിത്ര ഭൂമികയിൽ മഹാബലി എന്ന ഒരു കഥാപാത്രം ഉണ്ടായി വരികയും അദ്ദേഹം വലിയൊരു ഇതിഹാസമായി നിലനിൽക്കുകയും ചെയ്യുന്നു. അതൊരു മിത്താണ്. അപ്പോൾ ലോക ക്ലാസിക്കൽ മിത്തുകളെക്കുറിച്ചുള്ള നിർവചനങ്ങളിൽ എടുത്തു പറയേണ്ട ഒരു സവിശേഷത, ഒരു മിത്ത് നിലനിൽക്കണമെങ്കിൽ അത് മനുഷ്യനോടൊപ്പം കാലങ്ങൾക്കനുസരിച്ച് പരിഷ്കരിക്കപ്പെടണം. അതുകൊണ്ടാണ് ഓണാഘോഷത്തിൻ്റെ ഭാഗമായി മാത്രമേ കേരളത്തിലെ, എന്നുവെച്ചാൽ മലയാളം സംസാരിക്കുന്ന ഭൂപ്രദേശങ്ങളിലെ ഓണമുണ്ടായി വരുമ്പോൾ, ഒരുപക്ഷെ ഇന്നത്തെ കേരളമല്ല, ഒട്ടേറെ നാട്ടുരാജ്യങ്ങളുടെ ഒരു സ്ഥിതിയിലാണ് ഓണം ഉത്ഭവിച്ചു വരുന്നത്. അപ്പോൾ അത് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ ഓണം ആഘോഷിക്കുന്ന വ്യത്യസ്തമാണ്. ആലപ്പുഴ ജില്ലയുടെ ഭാഗമായിട്ടുള്ള മാവേലിക്കരക്കാർ, പത്തനംതിട്ട ജില്ലക്കാർ, ഇവരെല്ലാം ഓണം ആഘോഷിക്കുന്നതിൻ്റെ അവരുടെ ആഘോഷത്തിൻ്റെ ഒരു പ്രധാന ആഘോഷ ചടങ്ങിൽ ഒന്നാണ് രാവിലെ ഇവിടെ നടന്ന വള്ളംകളി. അതേസമയം കേരളത്തിൻ്റെ തന്നെ മറ്റൊരു ഭാഗത്തേക്ക് പോയാൽ, ആലപ്പുഴ ജില്ലയെ പോലെ സമൃദ്ധമായ പുഴകളോ വെള്ളത്തിൻ്റെ ലഭ്യതയോ ഇല്ലാത്ത പ്രദേശങ്ങളിൽ പോകുമ്പോൾ, കണ്ണൂർ പോലെയുള്ള പ്രദേശത്തെത്തിയാൽ, കാസർഗോഡ് എത്തിയാൽ, കളരിപ്പയറ്റ് പോലെയുള്ള ആയോധന കലകളാണ് ഓണാഘോഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം. ഇന്നലെ വൈകുന്നേരം ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ കണ്ടു, ഒരുപക്ഷെ കേരളത്തിലെ മറ്റു ജില്ലക്കാർക്ക് പരിചയമില്ലാത്ത കന്യാർകളി എന്നൊരു കൂട്ടം കണ്ടു. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ പ്രദേശത്തുള്ളവർ അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ്. അപ്പോൾ കേരളത്തിൻ്റെ മലയാളം സംസാരിക്കുന്ന ഭൂപ്രദേശങ്ങളിലുള്ള ഇന്നത്തെ കേരളത്തിലെ ആളുകൾ അവരുടേതായ കലാ സാംസ്കാരിക ജീവൽസ്പർശിയായ പ്രകടനങ്ങൾ ഈ ആഘോഷത്തോടനുബന്ധിച്ച് കൂട്ടിച്ചേർക്കുന്നതാണ് ഓണത്തിൻ്റെ സമകാലിക പ്രസക്തികളിൽ ഏറ്റവും പ്രശസ്തമായത്. ഒരുപക്ഷെ ഓണമുണ്ടാകുമ്പോൾ ഇന്നത്തെ പോലെ ഓണക്കോടിക്ക് വലിയ പ്രശസ്തി ഉണ്ടായിരുന്നില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതുപോലെ നെയ്ത്തുശാലകളോ വസ്ത്രങ്ങളോ ഒന്നും ഉണ്ടായിരുന്ന കാലത്തല്ല ഓണം എന്ന സങ്കല്പം ഉത്ഭവിച്ചത്. എന്നാൽ അന്ന് മറ്റൊരു കാര്യമുണ്ടായിരുന്നു, നാടുവാഴി ജന്മിത്ത സംസ്കാരമുണ്ടായിരുന്ന ഒരു കാലത്ത് നാടുവാഴികളും ജന്മികളും ഊണുകഴിക്കുകയും ബഹുഭൂരിപക്ഷം വരുന്ന അടിയാന്മാർ കുടിയാന്മാർ കരിക്കാടി കഴിക്കുകയും ചെയ്തൊരു കാലഘട്ടത്താണ് എല്ലാവർക്കും തുല്യത എന്ന, എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ ഓണം എന്ന സങ്കല്പം. അപ്പോൾ ഓണം വരുമ്പോൾ എല്ലാവർക്കും ഊണ് കഴിക്കാം, ഓണസദ്യ കഴിക്കാം. അത് വലിയൊരു സങ്കല്പമാണ്. ലോക ഇതിഹാസങ്ങളിലൊക്കെ ഇത്രയും തുല്യതയുള്ള, ഇത്രയും മഹത്തായ സോഷ്യലിസ്റ്റ് ആശയമുള്ള ഒരു ഇതിഹാസം കഥയുണ്ടായി വന്നിട്ടില്ല.
അതുകൊണ്ട് തന്നെയാണ് ഈ ഓണത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുകയും മലയാളിയുള്ള പ്രദേശങ്ങളിലെല്ലാം, കേരളത്തിൽ മാത്രമല്ല, കേരളത്തിലേക്കാൾ കൂടുതൽ, കേരളത്തിന് വെളിയിൽ, ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് വെളിയിലുമെല്ലാം ഈ ഓണം സമൃദ്ധമായി ആഘോഷിക്കുന്നത്. നോർക്കയുടെ ഒരു അനൌദ്യോഗിക കണക്കനുസരിച്ച് 70 ലക്ഷത്തോളം ആളുകൾ വിദേശ രാജ്യങ്ങളിൽ പ്രവാസികളായി കഴിയുന്നുണ്ട്. ഈ പ്രദേശങ്ങളിലെല്ലാം, മലയാളികൾ കഴിയുന്ന എല്ലാ പ്രദേശങ്ങളിലും ഏറിയും കുറഞ്ഞുമെല്ലാം ഓണം ആഘോഷിക്കുന്നു. ഇപ്പം മാവേലിക്കര അസോസിയേഷൻ ഈ ഓണം ആഘോഷിക്കുമ്പോൾ കേരളത്തനിമ മുഴുവൻ, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയുടെ കേരളത്തനിമ മുഴുവൻ ഇവിടെ കൊണ്ടെന്നാണ് ആഘോഷിക്കുന്നത്. അതിൽ ഒരുപക്ഷെ കേരളത്തിലെ ചിങ്ങനിലാവിനെ മാത്രമാണ് നമുക്ക് കൊണ്ടുവരാൻ കഴിയാത്തത്. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തൊരു ചൊല്ലുണ്ട്, ബ്രിട്ടീഷുകാർ വിത്തെല്ലാം കൊണ്ടുപോയാലും നമ്മുടെ ഞാറ്റുവേല കൊണ്ടുപോയില്ലോ എന്ന് നമ്മുടെ നാടുവാഴികൾ ആശ്വസിച്ചിരുന്നു. അതുപോലെയാണ് ഞാൻ പറയുന്നത്, കേരളത്തനിമ നാം അധിവസിക്കുന്ന പ്രദേശങ്ങളിൽ അവതരിപ്പിക്കുകയും അത് പുലർത്തുകയും ചെയ്യുന്ന ആ വലിയ ഒരാശയമുണ്ട്. ആ ആശയം എക്കാലവും മലയാളി ഉള്ളിടത്തോളം കാലം അവൻ അധിവസിക്കുന്ന പ്രദേശങ്ങളിൽ പുതിയ തലമുറയ്ക്ക് കൈമാറുകയും വർത്തമാനകാല തലമുറ അതിനെ ആസ്വദിക്കുകയും ചെയ്യുന്ന തരത്തിൽ ഓണാഘോഷങ്ങൾ നടക്കട്ടെ. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി എൻ്റെയും ഈ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഓണം ആഘോഷിക്കുന്നു. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നൗ ദ ടൈം ഫോർ അസ് ടു റിലീസ് അവർ സുവിനിയർ ഓൺ ബിഹാഫ് ഓഫ് 15th ആനിവേഴ്സറി സെലിബ്രേഷൻ ഓഫ് മാവേലിക്കര അസോസിയേഷൻ ക്വേറ്റ്. മേ ഐ കോൾ അപ്പോൺ അവർ ഓണറബിൾ ചീഫ് ഗസ്റ്റ് മിസ്റ്റർ അജിത് കുമാർ ടു റിലീസ് ദ സുവിനിയർ ആൻഡ് ലെറ്റ് മീ ഇൻവൈറ്റ് ഓൾ ദ സുവിനിയർ കമ്മിറ്റി മെമ്പേഴ്സ് ഓൺ ദ സ്റ്റേജ്. ഐ റിക്വസ്റ്റ് മിസ്റ്റർ നൈനാൻ ടു ഗീവ് ദി സുവിനിയർ ടു മിസ്റ്റർ മനോജ് പരിമണം ടു ഹാൻഡ് ഓവർ ടു മിസ്റ്റർ അജിത് കുമാർ ഫോർ ദ റിലീസ്. Please put your hands together for the release of this souvenir. And the souvenir committee had worked a lot for this memorable leaves to this level. Congrats to all those who worked for this and thanks to all. Thank you. അടുത്തതായി ഒരു ആദരിക്കൽ ചടങ്ങാണ്. മാവേലിക്കര ചെന്നിത്തല തൃപ്പരന്തുര സ്വദേശിയായ ഇദ്ദേഹം 43 വർഷമായി കുവൈറ്റിൽ പ്രവാസ ജീവിതം നയിച്ചു വരുന്നു. മിസ്റ്റർ ജേക്കബ് എബ്രഹാം 38 വർഷത്തോളമായി കുവൈറ്റ് എയർവേസിൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനിൽ സേവനം അനുഷ്ഠിക്കുന്നു. ഏറ്റവും കൂടുതൽ വർഷം കുവൈറ്റ് ഏവിയേഷനിൽ സേവനം അനുഷ്ഠിച്ച ഏക ഇന്ത്യക്കാരൻ എന്ന സ്ഥാനത്തിന് അർഹനാണ് ഇദ്ദേഹം. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഏവിയേഷൻ്റെ വൈസ് പ്രസിഡന്റും കൂടിയാണ്. തികഞ്ഞ ഒരു ഈശ്വരവിശ്വാസിയായ ഇദ്ദേഹം മാവേലിക്കര അസോസിയേഷൻ കുവൈറ്റിൻ്റെ മുൻകാല പ്രവർത്തകനും ഭാരവാഹിയും കൂടിയാണ്. കുവൈറ്റിൽ നിന്നും വിരമിക്കുന്ന ഇദ്ദേഹത്തെ നമ്മുടെ ജന്മനാട്ടിലേക്ക് യാത്രയയക്കുന്നതിനായി മാവേലിക്കര അസോസിയേഷൻ കുവൈറ്റ് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നതിനോടൊപ്പം അദ്ദേഹത്തെ ആദരിക്കുന്ന എന്ന ചടങ്ങുകൂടി ഇന്നിവിടെ 15th വാർഷികം ആഘോഷിക്കുന്ന നിമിഷത്തിൽ നടത്തുന്നു. അദ്ദേഹത്തെ വേദിയിലേക്ക് മാവേലിക്കര അസോസിയേഷൻ കുവൈറ്റിൻ്റെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മേ ഐ റിക്വസ്റ്റ് മിസ്റ്റർ അജിത് കുമാർ ടു ഹാൻഡ് ഓവർ ദ മൊമെന്റോ ടു അവർ ബിലവ്ഡ് മിസ്റ്റർ ജേക്കബ് എബ്രഹാം സർ. പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ ദിസ് മെമ്മറബിൾ ടൈം ഓഫ് ഇവന്റ്. Thank you, sir. Next, we are going to the felicitation speech. Next, let me invite Mr. Sunny Pathichira, patron Mavalikkara Association Kuwait, to deliver his felicitation. ഈ യോഗത്തിന്റെ അധ്യക്ഷനും മാവേലിക്കര അസോസിയേഷന്റെ പ്രസിഡന്റുമായ ശ്രീ ബിനോയ് ചന്ദ്രൻ, ഇന്നത്തെ യോഗത്തിന്റെ മുഖ്യ അതിഥി ശ്രീ അജിത് കുമാർ, വേദിയിലും സദസ്സിൽ വിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വിവിധ സംഘടനാ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, വളരെ ദീർഘമായൊരു പ്രസംഗത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്, ഓണത്തിൻ്റെതായിട്ടുള്ള സദ്യ കഴിക്കാൻ കിടക്കുന്നു, അതുപോലെ തന്നെ കലാപരിപാടികളിൽ ആസ്വദിക്കാൻ കിടക്കുന്നു. ഒരു വീണ്ടും ഒരു സമയം കളയുവാൻ ആഗ്രഹിക്കുന്നില്ല. മാവേലിക്കര അസോസിയേഷൻ്റെ 15th വാർഷികത്തോടനുബന്ധിച്ച്
ഈ ഓണവും നമ്മൾ ഒന്നിച്ച് ആഘോഷിക്കുന്നു. മാവേലിക്കയുടെ ചരിത്രത്തിൽ മാവേലിക്കരക്കാർക്ക് മാത്രം അവകാശപ്പെടുന്ന അല്ലെ സ്വയം അഹങ്കാരം എന്ന് പറഞ്ഞാൽ മാവേലിയുടെ ജന്മനാടായ മാവേലിക്കരുടെ ഈ ഒത്തുചേരലും കൂട്ടായ്മയും വളരെ സന്തോഷം തരുന്ന ഒരു അനുഭവമാണ്. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഓണ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ശ്രീ സാം പൈനുമുൻ സാറിനെ വേദിയിലേക്ക് ആശംസ അർപ്പിക്കുന്നതിനായി ക്ഷണിച്ചോളും. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ സന്തോഷവേളയിൽ ദീർഘമായ ഒരു പ്രസംഗത്തിന് ഒരു പ്രസക്തിയിൽ എനിക്കറിയാം. എങ്കിൽ പോലും ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഓണം നമ്മൾക്കൊക്കെ നൽകുന്നത് നല്ല കുറേ ഓർമ്മകളാണ്. നമ്മളുടെ ബാല്യം, നമ്മളുടെ യൗവനം, അത് സമ്മാനിച്ച കുറേ നല്ല കാഴ്ചകൾ, നമ്മൾ പഠിച്ച സ്കൂൾ, നടന്നു വന്ന പാതയോരങ്ങൾ, കോളേജ്, ഇടപെട്ടിട്ടുള്ള ഒട്ടനവധി സംഭവങ്ങൾ, ഈ ഓർമ്മകൾ വെച്ചുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, ഇവിടെ ഇരുന്നപ്പോൾ ബഹുമാനപ്പെട്ട ലേഖയുടെയും പൗർണമിയുടെയും റോഷ്നി, ടിജി തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, ഒരുപക്ഷെ എൻ്റെ മക്കളോ അല്ലെങ്കിൽ എൻ്റെ ഏട്ടൻ്റെ മക്കളോ ആകാനുള്ള പ്രായമുള്ള ഈ കുട്ടികൾ, അവർ കാണിച്ച മാവേലിക്കരയുടെ ഔന്നത്യമാർന്ന സംസ്കാരത്തിൻ്റെ ചിഹ്നങ്ങൾ ഹൃദയപൂർവ്വം ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. ഇത് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികം സാംസ്കാരിക പ്രവർത്തനം നടത്തി ഒരുപക്ഷെ റിട്ടയർമെൻറ്റിലേക്കോ അല്ലെങ്കിൽ മടങ്ങിപ്പോകാനോ ആഗ്രഹിക്കുന്ന എന്നെപ്പോലെയുള്ള ഒരു സാംസ്കാരിക പ്രവർത്തകന് നൽകുന്ന ഒരു നല്ല സന്തോഷം, ഒരു തുടർച്ച, നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഔന്നത്യത്തിൻ്റെ ഒരു തുടർച്ച ഈ പ്രവാസ ഭൂമിയിലും കാണാൻ കഴിയുന്നു. ഏതായിരുന്നാലും ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത മുഴുവൻ പ്രവർത്തകരെയും, പ്രത്യേകിച്ച് ബിനോയ് അതുപോലെ തന്നെ നൈനാൻ ജോൺ അടക്കമുള്ള മുഴുവൻ ഭാരവാഹികളെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ട്, ഇത്തരം ചെറുതും വലുതുമായ കൂട്ടായ്മകൾ നമ്മളിടയിൽ ഉണ്ടാവണം. ഇത് നമ്മുടെ നാടിൻ്റെ സംസ്കൃതിക്ക്, നാടിൻ്റെ ഇൻ്റഗ്രേഷന്, നാടിൻ്റെ യൂണിറ്റിക്ക് ഒക്കെ തന്നെ അനിവാര്യമാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഒരുപാട് ഒരുപാട് അർത്ഥങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ആ അത്തരം അർത്ഥവ്യാപ്തികൾ വിവരിക്കാനുള്ള സമയമോ സാവകാശമോ ഇല്ലാത്തതുകൊണ്ട് ഇത്തരം സൂചനകൾ നൽകുന്നതുകൊണ്ട് ഈ ആശംസ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ അഭിവാദനങ്ങൾ. ജയ് ഹിന്ദ്. ശ്രീ രാജീവ് നടുവിലേമുറി, പ്രസിഡന്റ്, ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ കുവൈറ്റ്. സർ, ബഹുമാനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, മാവേലിക്കര അസോസിയേഷൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ബിനോയ് ചന്ദ്രൻ, ഈ സാംസ്കാരിക സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്ത കേരള ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ ബോർഡ് അംഗം ശ്രീ അജിത് കുമാർ, ബഹുമാനായ ശ്രീ സാം പൈനുമോട്, ബഹുമാനായ ശ്രീ സണ്ണി പത്തിച്ചറ, ബഹുമാന്യനായ മാവേലിക്കര അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ നൈനാൻ ജോൺ, ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ ശ്രീ സംഗീത് സോമനാഥ്, മാവേലിക്കര അസോസിയേഷൻ്റെ വനിതാ വിങ് ചെയർപേഴ്സൺ ശ്രീമതി ധന്യ ലക്ഷ്മി, നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി പ്രിയപ്പെട്ട ഗായിക രൂപ രേവതി, ബഹുമാന്യരായ മറ്റ് സംഘടനകളുടെ നേതാക്കളെ, രാഷ്ട്രീയ നേതാക്കളെ, മറ്റ് സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, മാവേലിക്കര അസോസിയേഷൻ്റെ 15-ാമത് വാർഷികമാണ് ചിങ്ങനിലാവ് എന്ന പേരിൽ ഇന്നിവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും ശ്രീ ബിനോയ് ചന്ദ്രൻ്റെയും ശ്രീ നയനാൻ ജോണിൻ്റെയും ഒക്കെ നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള പ്രവർത്തനം കൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി നമുക്ക് ഇവിടെ സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞത് എന്ന് ഞാൻ അഭിമാനത്തോടുകൂടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ എത്തിയ മുഴുവൻ മലയാളി സുഹൃത്തുക്കൾക്കും മാവേലിക്കര കുടുംബാംഗങ്ങൾക്കും ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ്റെ പേരിലുള്ള ഓണാശംസകൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ്റെ ഓണാഘോഷ പരിപാടി 13 ഒക്ടോബർ അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നടക്കുകയാണ്. ആ പരിപാടിയിലും മുഴുവൻ കുടുംബാംഗങ്ങളും പങ്കെടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. താങ്ക് യു സർ. മിസ്റ്റർ എ ഐ കുര്യൻ, അഡ്വൈസറി ബോർഡ് മെമ്പർ, മാവേലിക്കര അസോസിയേഷൻ കുവൈറ്റ്. സർ, ബഹുമാനപ്പെട്ട മാവേലിക്കര അസോസിയേഷൻ്റെ
പ്രസിഡന്റ് ബിനോയ് ചന്ദ്രൻ, ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത അജിത് കുമാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യവ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, മാവേലിക്കര അസോസിയേഷൻ്റെ 15-ാമത് വാർഷികത്തോടനുബന്ധിച്ച് ചിങ്ങിനിലാവെന്ന ഒരു പ്രോഗ്രാം ക്രമീകരിക്കുന്നതിന് ഇതിൻ്റെ സംഘാടകർ വളരെയധികം പ്രയത്നിച്ചു. എല്ലാ സംഘാടകരെയും ആദ്യമായിട്ട് അനുമോദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യമുള്ള ഒരു ഓണാശംസ നേർന്നുകൊണ്ട് ഞാൻ ഈ ആശംസാ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ശ്രീമതി ധന്യാലക്ഷ്മി, ലേഡീസ് ചെയർപേഴ്സൺ, മാവേലിക്കര അസോസിയേഷൻ, കുവൈറ്റ്. വേദിയിലും സദസ്സിലും ഉള്ള ബഹുമാന്യരായ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കഴിഞ്ഞ ഏകദേശം ഒരു 3 മാസക്കാലമായി ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞങ്ങൾ കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവും കഴിച്ചുകൂട്ടിയ ദിവസങ്ങൾ, അതാണ് ഈ ഒരു ദിവസത്തേക്കാൾ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെയൊക്കെ മെമ്മറിയിൽ നിൽക്കുന്നത്. എന്നിരുന്നാലും ഇന്നൊരു ദിവസം ഞങ്ങൾ ഇന്നൊരു ദിവസത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന സംഗീതത്തിനും നൃത്തത്തിനും കലാരൂപങ്ങൾക്കും ഒപ്പം നമ്മുടെ സദ്യയ്ക്കും വേണ്ടിയാണ്. അതുകൊണ്ട് കൂടുതൽ സംസാരിച്ച് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ ഇന്ന്. ഓണത്തിൻ്റെ ഈ ഇന്നത്തെ ദിവസത്തിൻ്റെ ഓർമ്മകൾ എന്നും നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നെക്സ്റ്റ്, ശ്രീ രൂപ രവതി, പ്ലേബാക്ക് സിംഗർ ആൻഡ് വയലിനിസ്റ്റ്. മാഡം, പ്ലീസ്. വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, അഭിവന്ദരായ ഗുരുജനങ്ങളെ, മാവേലിക്കര അസോസിയേഷനിലെ കുടുംബാംഗങ്ങളെ, മറ്റ് കലാസ്നേഹികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ നമസ്കാരത്തിന് ഇത്രയും കയ്യടി പോരാ. പക്ഷെ ഒരു പ്രോഗ്രാമിൻ്റെ ശരിക്കും വിജയം എന്ന് പറയുന്നത് ഞാനിവിടെ നിന്നിട്ട് എത്ര തലകുത്തി മറിഞ്ഞ് വായിച്ചാലും കാര്യമില്ല. ഒപ്പം നിങ്ങളുടെയും കൂടെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് നന്നാക്കാൻ പറ്റുള്ളൂ. കാരണം വയലിൻ ഫ്യൂഷനാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ വയലിൻ ഫ്യൂഷൻ ചെയ്യുമ്പോൾ ഒരു 2 മണിക്കൂർ ഞങ്ങളിവിടെ നിന്ന് ചെയ്യുമ്പോൾ നിങ്ങളുടെയും കൂടെ ഫുൾ സഹകരണം തുടക്കം മുതൽ അവസാനം വരെ വേണം. അതുണ്ടാവുമെന്നുള്ള പ്രതീക്ഷയുണ്ട് എനിക്ക്. തരുമല്ലോ അല്ലേ? എല്ലാവരും തരുമല്ലോ അല്ലേ? പിന്നെ ഒരു വാക്കും കൂടെ പറയാതെ ഞാൻ പോകുന്നില്ല. തുടക്കം മുതൽ ഇവിടുത്തെ ഓരോ പ്രോഗ്രാംസ് ഞാൻ അവിടെ ഇരുന്ന് കാണുമായിരുന്നു. ഗംഭീരം, അവർ മോൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. രാഹുൽ ഞാൻ വന്നപ്പോൾ പറഞ്ഞു ഇവിടുത്തെ കലാപ്രതിഭയായിരുന്നു എന്ന്. അതിഗംഭീരമായിട്ട് പാടി. ശരിക്കും ഈശ്വരനെ കണ്ട പോലെ തോന്നി ആ മോനെ പ്രാർത്ഥന പാടിയപ്പോൾ. ആ മോന് നല്ലൊരു കയ്യടി കൊടുക്കണം. പിന്നെ അതുപോലെ നമ്മുടെ ശ്യാമേട്ടനൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുക, ദയവായിട്ട് കയ്യടിക്കോ, കയ്യടിക്കോ, കയ്യടിക്കോ എന്ന്. ഞാനിവിടെ ഞാൻ ഒറ്റയ്ക്ക് കുറേ കയ്യടിച്ച് നോക്കി, പക്ഷെ ആരും കേൾക്കുന്നില്ല. ഒപ്പം എല്ലാവരും നല്ല കയ്യടി. ഈ ഇത്രയും നേരം ഇവിടെ ചെയ്ത എല്ലാ ആർട്ടിസ്റ്റുകൾക്കും നല്ലൊരു ഗംഭീരമായ കയ്യടി നിങ്ങളെല്ലാവരും കൊടുക്കണം. എല്ലാവരും ചേർന്ന് ഒരിക്കൽ ഞാനൊരു പെൺകുട്ടി നിന്നിട്ടായി വിളിക്കണത്. അപ്പൊ ചേച്ചിമാർക്ക് തിരിച്ചു പറയാട്ടോ. ആർപ്പോയി, കുറച്ചുകൂടി ശബ്ദത്തില് ആർപ്പോയി. താങ്ക് യു. അപ്പൊ ബാക്കി ഇനി നമുക്ക് ഫ്യൂഷനിൽ കാണാം. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു എൻഡ് ഓഫ് അവർ പബ്ലിക് മീറ്റിംഗ്. ലെറ്റ് മീ ഇൻവൈറ്റ് മിസ്റ്റർ സംഗീത് സോമദ ടു ഡെലിവർ ദി വോട്ട് ഓഫ് താങ്ക്സ്. വേദിയിരിക്കുന്ന എല്ലാ വിശേഷ അതിഥികൾക്കും നമസ്കാരം. എൻ്റെ മുമ്പിലിരിക്കുന്ന മലയാളി സുഹൃത്തുക്കളും മാവേലിക്കര കുടുംബാംഗങ്ങളും ആയ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഏകദേശം 2-3 മാസത്തെ കഠിനാധ്വാനത്തിന് ശേഷമാണ്. ഇന്നിവിടെ പറഞ്ഞ പോലെ പല വേദികളും നമ്മൾ എടുത്ത് പ്രാക്ടീസ് നടത്തുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രോഗ്രാം ഇന്നിവിടെ നടക്കുകയുണ്ടായി. നമ്മൾ വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനം ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും കൊടുക്കണം. ഞാൻ കൂടുതലേക്ക് പോകുന്നില്ല, കാരണം ഇപ്പം കണ്ടതിലേക്കും കൂടുതൽ മനോഹരമായ പ്രോഗ്രാമുകളാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പം അതിൽ നിങ്ങളുടെ എല്ലാ സഹകരണം അതിലുണ്ടാവണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. അപ്പം നന്ദി പറയുന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇന്ന് നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള അജിത് കുമാർ സാർ, ഡയറക്ടർ ബോർഡ് മെമ്പർ പ്രവാസി ക്ഷേമനിധി ബോർഡ്, അദ്ദേഹം നമ്മുടെ ഇന്നത്തെ ഈ സന്തോഷത്തിൽ പങ്കുകൊള്ളാൻ എത്തിയതിൽ നമ്മുടെ അസോസിയേഷൻ്റെ പേരിൽ പ്രത്യേകമായും എൻ്റെ പേരിലും ഞാൻ അദ്ദേഹത്തിനെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. തുടർന്ന് പറയുന്നതിൽ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ബാക്കിയുള്ള എല്ലാവരും നമുക്കെല്ലാവർക്കും നമ്മുടെ ജ്യേഷ്ഠ അനിയന്മാരെ പോലുള്ളവർ തന്നെയാണ്. അതിൽ നമ്മുടെ പാറ്റേൺ സണ്ണിചാൻ, നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ ഉള്ള സാം സാർ, രാജുവേട്ടൻ, കുര്യൻ സാർ, രാജശേഖൻ സാർ എത്തിയിട്ടില്ലായിരുന്നു, ധന്യ, പിന്നെ നമ്മുടെ ഇന്ന് സന്തോഷിപ്പിക്കാനായിട്ടുള്ള രൂപ, സുമേഷ്, എല്ലാവർക്കും ചിങ്ങനിലാവിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇനിയും എല്ലാവർക്കും ഇതിനു ശേഷം കൗണ്ടറിൻ്റെ കൗണ്ടറിൽ പറഞ്ഞേക്കുന്ന പ്രകാരം കൂപ്പണിൻ്റെ കളർ കോഡ് അനുസരിച്ചുള്ള രീതിയിൽ
ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട് സോ വിത്ത് ദിസ് വി ആർ എൻഡിങ് അപ്പ് അവർ പ്രോഗ്രാം പബ്ലിക് മീറ്റിംഗ് അടുത്തതായി ഒരു ഡാൻസ് ആണ് ഈ വേദിയിൽ അരങ്ങേറാൻ പോകുന്നത് Krishna 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 Kr
നമ്മുടെ റിജോ വർഗീസ് ടീമിൻ്റെ തിരുവാതിരയാണ് വേദിയിൽ കടന്നു വരുന്നത്. മിസ്റ്റർ റിജോ, മിസ്റ്റർ പിള്ളൈ, മിസ്റ്റർ വിഷ്ണു, മിസ്റ്റർ വിനീഷ്, മിസ്റ്റർ സുരേഷ്, മിസ്റ്റർ സുധീഷ്, മിസ്റ്റർ പ്രതീഷ്, മിസ്റ്റർ ബിനു, മിസ്റ്റർ ജിനോമോൻ ആൻഡ് ജിജോമോൻ ആൻഡ് മിസ്റ്റർ ബിനീഷ്. അപ്പോൾ ഒരു വലിയ കയ്യടിയോടുകൂടി നമുക്ക് ആ കലാകാരന്മാരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. തീർച്ചയായും പുരുഷന്മാരുടെ തിരുവാതിര നമുക്കൊന്ന് കണ്ടു നോക്കാം, നമുക്കൊന്ന് കമ്പയർ ചെയ്യാം.